എന്താ ആലോചിക്കുന്നേ? വയറ് നിറയെ കള്ളുമായി തലയ്ക്കും ഇത് ഒരുപാട് പ്രശ്നങ്ങളുമായി അവൻ വരുന്നു. ആര്? അയ്യപ്പോ ജീസ് കമ്മിങ്. ഹലോ, എന്താ? അല്ല, നീ എവിടെ പോയിട്ട് വരുവാ? ഞാൻ ഷോപ്പിങ്ങിന് പോയതാ. നിങ്ങൾ എവിടെ പോയതാ മനുഷ്യ? ഞാൻ ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിംഗ്? എനിക്ക് നിനക്ക് ഇഷ്ടമുള്ള നിനക്ക് ആവശ്യമുള്ള സാധനത്തിന് നീ ഷോപ്പിൽ പോയി, എനിക്ക് ആവശ്യമുള്ള സാധനത്തിന് ഷോപ്പിൽ പോയി. എനിക്ക് ആവശ്യമുള്ള സാധനം ഷോപ്പിൽ കിട്ടത്തുള്ളൂ. അതിന് ഇത്ര ചൂടാവേണ്ട കാര്യം? എന്റെ മനുഷ്യ, നിങ്ങളെ കാത്തി ഞാൻ ഈ വഴിയിൽ ഒറ്റയ്ക്ക് എത്ര നേരമായി നാണം കെട്ട് നിൽക്കുകയാണെന്ന് അറിയുമോ? ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ട് നീ പിന്നെ നാണം കെട്ടോ? അങ്ങനെ സംസാരിക്കാതെ ഞാൻ ഇപ്പൊ ബാർബിക്യൂ സപ്ലയർ വായിരിക്കുന്നത് മുഴുവൻ കേട്ട്. എനിക്കൊരു നാണമില്ലല്ലോ. നാണം ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിലല്ലേ നാണക്കേട് ഉണ്ടാവത്തുള്ളോ? ആ, എനിക്ക് നാണം ഇല്ലാത്തോണ്ടാ ഞാൻ നിന്നെ കെട്ടി. കേട്ടാ, കൂടുതൽ സംസാരിക്കാൻ നിക്കണ്ട, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കും. എന്നെ ഒന്നും മിണ്ടുന്നില്ല ഞാൻ. എന്നാ മിണ്ടത്തില്ലെന്ന്? നീ പിണങ്ങാതെ ബാ. എന്റെ മനുഷ്യ, എന്റെ ഒപ്പം വരുമ്പോഴെങ്കിലും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾ ഒന്ന് നടക്കാൻ നോക്ക്. ഓ, സ്റ്റാൻഡേർഡ് വരി വന്നിരിക്കുന്നു. ഒരു ഭാര്യയുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനുള്ള സാമാന്യ സെൻസ് ഒക്കെ എനിക്കുണ്ട്. കേട്ടാ, വന്ന് പിണങ്ങാട്ട് വന്നായി. ഒരു മിനിറ്റ്, നീ അങ്ങോട്ട് കുഴപ്പമില്ല. ഒരു മിനിറ്റ്, നീ അങ്ങോട്ട് വരാം. പറഞ്ഞ പോലെ തന്നെ വൈകിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ നീക്കാന്ന്. മൂന്നുപേരും വന്നിട്ട് നമുക്ക് സംഭവങ്ങളെല്ലാം പറഞ്ഞ അങ്ങോട്ട് തീർക്കാന്ന്. അത്ര ഉള്ളു കേസ്. തീപ്പെട്ടി വന്നു. മൂന്ന് തീപ്പെട്ടി. ഇല്ലട, നിന്നോടല്ലടാ ഇവിടെ പറഞ്ഞതാ. ഓക്കെ, വൈകിട്ട് കാണാം. തീപ്പെട്ടി തന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അല്ലേ, എന്റെ ഈ സാധനം ഇല്ല, അതുകൊണ്ട് ചോദിച്ചു. ഇല്ലാത്തവർക്ക് ഉള്ളവർ തന്നെ. വേറെ ബുദ്ധിമുട്ടൊന്നും അറിയോ? നിങ്ങളുടെ സ്വഭാവം പിന്നെ വേറെ ഒരാൾക്കുണ്ടാവണം. ചേട്ടാ, ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഒരു ബുദ്ധിമുട്ടില്ലെന്നേ? ഒരു ബുദ്ധിമുട്ടില്ല. അല്ല, നമ്മൾ അറിയേണ്ട ബുദ്ധിമുട്ടുണ്ടാവുന്നു. നീ ചുമ്മാ ചേട്ടൻ തരില്ലല്ലോ. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഒരു ബുദ്ധിമുട്ടില്ല. വിട്ടു, കത്തിച്ചിട്ട് അപ്പൊ തീപ്പെട്ടി കൊടുക്ക. തീപ്പെട്ടി കൊടുക്ക. വിട്ടു. തീപ്പെട്ടി ഞാൻ അവനോട് മേടിച്ചു. ഞാൻ അവനോട് തീപ്പെട്ടി ചോദിച്ചപ്പം അവൻ എന്തോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് തീപ്പെട്ടി തന്നിട്ട് ഒക്കെ ശരി പിന്നെ എന്ന് പറയേണ്ട കാര്യമൊന്നും. അപ്പൊ അവൻ എന്തോ വൈരാഗ്യ എന്തോ എന്തോ നീ മിണ്ടണ്ട, എനിക്ക് കാണുമ്പോ അറിയാം, എനിക്ക് സാമാന്യ ബോധമുണ്ട്. അതെ, താൻ ഈ തീപ്പെട്ടി എനിക്ക് തന്ന് വല്ല ബുദ്ധിമുട്ടുമല്ലോ. ഒരു ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നറിയോ? അപ്പൊ എല്ലാവരും ഒന്നും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പലർക്കും പല സ്വഭാവമാണ്. എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. ഇല്ലാത്തോണ്ടാണ്. ഇല്ല ചേട്ടാ, ഒരു ബുദ്ധിമുട്ടില്ല. ചേട്ടന് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ? അല്ല, ഞാൻ പറയാം ഒരു കാര്യം ഞാൻ പറയാം. അവൻ ഈ തീപ്പെട്ടി എനിക്ക് തന്നതിനകത്ത് എന്തോ ഒരു വൈരാഗ്യം പോലെ. എനിക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ പിന്നെ ഇത്ര സന്തോഷം ചോദിച്ചപ്പോ തന്നെ എടുത്ത് തരുമോ? അങ്ങനെ സംസാരിക്കില്ലേ. അല്ല, ഞാനിപ്പൊ അവനോട് ചോദിച്ചോളാൻ തീപ്പെട്ടി പെട്ടെന്ന് തന്നെ അവോയ്ഡ് ചെയ്യുന്ന കാര്യം. ഫോൺ ചെയ്തെന്നും പറഞ്ഞ പിന്നെ എന്നെ അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് എടുത്തു തരുന്നത് എന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അവനൊന്നും അങ്ങനെ ഇല്ലെന്നേ? ഒരു വൈരാഗ്യം ഇല്ല ചേട്ടന്. നീ ആരാ തീരുമാനിക്കും വൈരാഗ്യം ഇല്ലെന്ന്? അവന്റെ ടോൺ കേൾക്കുമ്പോ നീ എന്നോട് പറഞ്ഞു പോയെന്ന് പറഞ്ഞൊന്നും പറഞ്ഞുട്ടെ. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടെ. അതല്ല, ഞാൻ ചോദിച്ചിട്ട് വരാം. ഈ തീപ്പെട്ടി കൊടുക്കണം. കത്തിക്കുന്നതിന് തീപ്പെട്ടി കൊടുത്തിട്ട് വേഗം വന്നേ. അതെ, എന്തേലും വൈരാഗ്യോ എന്തെങ്കിൽ എന്നോട് സംസാരിക്കണം, തുറന്ന് സംസാരിക്കണം. അല്ല, നമ്മൾ കത്തിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലേ? എന്റെ ചേട്ടാ, എനിക്ക് എന്നോടൊരു പ്രശ്നമില്ല. ഒരു വഴക്കും ഒരു വഴക്കും അല്ല, പെട്ടെന്ന് എടുത്ത് ഇങ്ങോട്ട് തന്നപ്പോഴും ഞാൻ വിചാരിച്ചേ എന്തോ ഒരു വൈരാഗ്യം ഇല്ല. അല്ല, അവന്റെ ടോൺ ശരിയല്ല. നീ വിട്ടേ പോ. അതെ, നിനക്ക് എന്തേലും വൈരാഗ്യം ഉണ്ട് എന്നോട് തുറന്നു പറ. അല്ലാതെ പൊന്നു സുഹൃത്തെ, നമ്മള് തമ്മിൽ ആദ്യമായിട്ട് കാണും. പിന്നെ ഞാൻ എന്തിനോട് അപ്പൊ ഞാൻ ചോദിച്ചൊരണ അടുത്ത് തീപ്പിടിച്ചെടുത്ത് എനിക്ക് പെട്ടെന്ന് എടുത്ത് എന്നെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു തിരക്കായി. ടോൺ ശരിയല്ല. ചേട്ടൻ പോയേ. എന്റെ
അങ്ങനെ ഞാൻ പറയാറില്ലല്ലോ. അയാളെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ടല്ലേ പറഞ്ഞതിപ്പ. അയാൾക്ക് ഒരു വൈരാഗ്യം അല്ലെ, ബുദ്ധിമുട്ടില്ലെന്നേ. വൈരാഗ്യം കാണും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക്. എന്തോ അങ്ങോട്ട് വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ ചേട്ടനല്ലോ. നിനക്ക് എന്തേലും വൈരാഗ്യം ഉണ്ട് എന്നോട് തുറന്ന് സംസാരിക്കും. അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്നോട് നീ ഞാൻ തീപ്പെട്ട് ചോദിച്ചപ്പോ ഇങ്ങനെ അങ്ങോട്ട് തരണ്ട കാര്യം. വീട്ടിൽ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. അയാൾ എത്ര പ്രാവശ്യം പറഞ്ഞു. അപ്പൊ നിനക്കും ഇപ്പൊ എന്നോട് വൈരാഗ്യല്ലേ.